രാവിലെ തന്നെ കോഴിക്കോട് ബീച്ചിലെത്തിയാ എന്തൊക്കെ കഴിക്കാം? അതിനു മുമ്പേ ഐ ലവ് കോഴിക്കോടിന്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ, അത് നിർബന്ധമാണ്. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈറ്റമിൻ ഡി ഒക്കെ യൂസ് ചെയ്ത് കടലിലെ തിരയെ എണ്ണിക്കൊണ്ട് കുറച്ചു നേരമുള്ള വായനോട്ടം. ഈ ഒരു കലാപരിപാടി ഓരോരുത്തരുടെയും സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് എത്ര നേരം വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോവാം. വേറെ പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലല്ലോ. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൈ നോക്കാട്ടോ, ഒരു ഫണ്ണല്ലേ. കൈ നോക്കാൻ വേണ്ടി എന്റെ ഫ്രണ്ടിന് ഉന്തി തള്ളിവിട്ട എനിക്ക് ഇതിനെ പണി കിട്ടി. അവളുടെ കൈ കണ്ടപാടെ ചേച്ചി പറഞ്ഞത് കൂട്ടുകെട്ട് തീരെ ശരിയില്ലെന്നാണ്. അങ്ങനെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി തന്നു. ഉപ്പിലിട്ടത്തിന്റെ വിശാലമായ കളക്ഷനും ചിരണ്ടി ഐസും ഒക്കെ ഉണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചൂടായാലും മഞ്ഞായാലും മഴയായാലും നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് ചൂട് ചായ ഊതി കുടിക്കലായതുകൊണ്ട് നേരെ തട്ടുകട ലക്ഷ്യമാക്കി തന്നെ നടന്നു. ആഹാ, മസാലയിൽ ഇട്ടുരുട്ടിയ കാടമുട്ട, ആനവായിൽ അമ്പഴുങ്ങ പോലെ ഓരോന്നെടുത്തിങ്ങനെ വായിലിട്ടോണ്ടിരിക്കാം. നല്ല ചൂട് ഫ്രൈഡ് ഗോപിയും പഴംപൊരിയും വടയും ഒക്കെ ചില്ലുകൂട്ടിൽ റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരെ തിരിഞ്ഞത് അരിക്കടുക്കയിലേക്കാണ്. കണ്ണൂർ വയനാട് ഏരിയയിലും കോഴിക്കോടിന്റെ മറ്റു പ്രദേശങ്ങളിലും കിട്ടുന്ന അരിക്കടുക്കയിൽ നിന്ന് വ്യത്യസ്തമാണ് കോഴിക്കോട് ബീച്ചിൽ കിട്ടുന്ന അരിക്കടുക്ക. തൊണ്ടോടുകൂടെ മാവിൽ മുക്കി ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന അരിക്കടുക്കയ്ക്ക് കടുക്കയുടെ ടേസ്റ്റാണ് നന്നായിട്ട് എടുത്തു നിൽക്കുന്നത്. പക്ഷേ എന്റെ ഫേവറിറ്റ് തവ ഫ്രൈ ചെയ്ത നല്ല മസാലയിൽ ഉരുട്ടിയെടുത്ത കുറച്ച് എരിവൊക്കെയുള്ള ആ ഒരു അരിക്കടുക്ക തന്നെയാട്ടോ. അപ്പം നിങ്ങളുടെ ഫേവറിറ്റ് ഏതാന്ന് കമന്റ് ബോക്സിൽ പറ.